ഇന്ന് കേരളം ഒന്നടങ്കം നോക്കുന്ന ഒരു വിധിയുണ്ട്. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷാവിധി പ്രതി അസ്ഫാഖ് കാലത്തെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനു മുൻപ് വൈദ്യപരിശോധന നടത്തും, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. ഈ കടുന്ന നരാധമനാണ് ആ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അസ്ഫാഖ് കാലത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇന്നാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത്. 16 വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ പ്രതിക്കെതിരെ ഉള്ളത്. 16 കുറ്റങ്ങൾ, കൃത്യമായ ശാസ്ത്രീയ തെളിവുകളും CCTV ദൃശ്യങ്ങളും ഉൾപ്പെടെ ഈ കേസിനുണ്ട്. ഈ കേസിന് ശക്തി വരാനാവുന്ന തെളിവുകളൊക്കെ പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. അതിവേഗമാണ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയായത്. 26 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയായി. അതിവേഗ വിധിയാണ്. അലുവ പോക്സോ കോടതിയാണ് വിധി പറയുന്നത്. പ്രതിയെ കൊണ്ടുപോവുകയാണ്. കേരളത്തിന്റെ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിയ, കേരളത്തിന്റെ നോവായി മാറിയ ആ 5 വയസ്സുകാരി, ആ 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ആ വാഹനത്തിൽ ഇരിക്കുന്നത്. ആ പ്രതിക്കുള്ള ശിക്ഷാവിധിയാണ് അല്പസമയത്തിനകം കോടതി പ്രഖ്യാപിക്കാൻ പോകുന്നത്. പരമാവധി ശിക്ഷ പ്രതിക്ക് കിട്ടണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ ഒന്നടങ്കം ആഗ്രഹം. കേരളത്തിന്റെ അല്ല, എല്ലാ മനസാക്ഷിയുള്ള എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. നിയമപരമായി പ്രതിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കിട്ടട്ടെ. ഒരു കൂസലുമില്ലാതെ ആ വാഹനത്തിൽ ഇരിക്കുകയാണ് ആ പിഞ്ചു കുഞ്ഞിനെ പിച്ച് ചീന്തി കൊലപ്പെടുത്തിയ ആ ക്രൂരൻ. 10 രൂപയുടെ ഒരു ജ്യൂസ് വാങ്ങിക്കൊടുത്ത് ആ കുഞ്ഞിനെ ആലുവ മാർക്കറ്റ് പരിസരത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ശ്യാമിലി ശശിധരനുണ്ട്. ശ്യാമിലി, ജയിലിൽ നിന്ന് അസ്ഫാഖ് കാലത്തെ പുറത്തിറക്കി, ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണോ കോടതിയിൽ ഹാജരാക്കുക അതോ നേരിട്ട് കോടതിയിലേക്കോ? അഞ്ചിത നേരിട്ട് കോടതിയിലേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആലുവ സബ് ജയിലിൽ നിന്ന് ഇറക്കി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയിരിക്കുകയാണ് പ്രതി അസ്ഫാഖ് കാലത്തെ. 11 മണിയോടെയാണ് നമ്മൾ വിധി പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ജൂലൈ 28 സംഭവം നടന്നതിന് ശേഷം ഏറ്റവും വേഗത്തിൽ 34 ദിവസം കൊണ്ട് തന്നെ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നു. വിചാരണകൾ 26 ദിവസത്തോളം ഉള്ള വിചാരണ വേളയിൽ പ്രതി ഒരു തവണ പോലും താനാണ് ഈ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞില്ല. യാതൊരുവിധ കൂസലും, അഞ്ജിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ, യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ, യാതൊരുവിധ കൂസലുമില്ലാതെ താനല്ല ഇത് ചെയ്തത്, പ്രതികൾ മറ്റൊരാളാണ് എന്ന് നിരന്തരം ആവർത്തിക്കുകയായിരുന്നു അസ്ഫാഖ് കാലം. എന്നാൽ CCTV ദൃശ്യത്തിൻ്റെ ഉൾപ്പെടെ മറ്റു കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്നും ലഭിച്ച DNA പരിശോധനയുടെ ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളും അല്ലാതെയുള്ള തെളിവുകളും ശേഖരിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി 34 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണയും പൂർത്തിയാക്കിയപ്പോൾ 100 ദിവസത്തിനുള്ളിൽ വിധി പ്രസ്താവം നടക്കുകയാണ്. എറണാകുളം പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. അസ്ഫാഖ് കാലത്തെ ആലുവയിൽ നിന്ന് ഈ വിചാരണ വേളയിൽ 99 ദിവസം നീണ്ട ഈ വിചാരണ വേളയിലൊക്കെ തന്നെ ഇയാളെ പാർപ്പിച്ചിരുന്നത് ആലുവ സബ് ജയിലിലാണ്. ഇവിടെ നിന്നിപ്പോൾ അസ്ഫാഖ് കാലത്തെ ഇറക്കി എറണാകുളം പോക്സോ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു മുഖഭാവവുമില്ല, യാതൊരു കൂസലുമില്ല, ഒരു സമാനതകളില്ലാത്ത ക്രൂരതക്കൊടുവിൽ ഒരു കുഞ്ഞിനെ പിച്ച് ചീന്തി കൊന്ന് മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിച്ച അസ്ഫാഖ് കാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇറക്കി ആലുവ പോക്സോ കോടതിയിൽ എത്തിക്കുകയും 11 മണിയോടുകൂടി വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ തന്നെയായിരുന്നു പ്രോസിക്യൂട്ടറുടെയും വാദങ്ങൾ. ജി മോഹൻരാജ്, അദ്ദേഹം പഴുതുകൾ അടച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ അതുപോലെ തന്നെ വാദങ്ങളും ഉന്നയിക്കുവാൻ വേണ്ടി ദുർബലമായ ചില വാദങ്ങൾക്കൊടുവിൽ താനല്ല കുറ്റം ചെയ്ത എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ വാദങ്ങളൊക്കെ ഖണ്ഡിക്കുന്ന രീതിയിൽ തെളിവുകൾ നിരത്തി വാദങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടി ജി മോഹൻരാജന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയും. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇന്നലെ തന്നെ നമ്മൾ പ്രോസിക്യൂട്ടർ പ്രതികരണം കേട്ടതാണ്. മാത്രവുമല്ല, ആലുവ റൂറൽ എസ്പിയുടെ പ്രതികരണവും കൂടി നമ്മൾ കേട്ടതാണ്. ആലുവ സബ് ജയിലിൽ നിന്ന് പ്രതിയെ ഇറക്കി എറണാകുളം പോക്സോ കോടതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകും. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ജിത, ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് കാലത്തെ എറണാകുളം പോക്സോ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു കൂസലുമില്ലാതെ ചിരിച്ചിരിക്കുകയാണ് ആ വാഹനത്തിൽ. ഒരു കുറ്റബോധത്തിൻ്റെ തെല്ല് പോലും ആ പ്രതിയുടെ മുഖത്ത് കാണാൻ കഴിയുന്നില്ല. ജൂലൈ 28 ഈ സംഭവം നടന്നിട്ടുള്ളത്.
കേരള മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമാണ്. ആലുവയിലെ അതിഥി തൊഴിലാളികളുടെ മകളായ പിഞ്ചു ബാലികയാണ് ക്രൂര ബലാത്സംഗം ചെയ്ത് അസ്വാക്കാലം കൊലപ്പെടുത്തിയത്. പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അതിന്റെ അന്വേഷണം. 30 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. 600 പേജിലധികം കുറ്റപത്രമാണ് സമർപ്പിച്ചത്. 4 ഒക്ടോബർ തുടങ്ങിയ വിചാരണ 26 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കി. അതിവേഗം വിചാരണ പൂർത്തിയാക്കി. മിന്നൽ വേഗത്തിൽ വിധി പറയുകയാണ്. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി 16 കുറ്റങ്ങളാണ് അസ്വാക്കിനെതിരെ ചുമത്തിയിട്ടുള്ളത്. 3 എണ്ണത്തിന് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അതൊക്കെ ഇനി കോടതിയിൽ തെളിയണം. കൃത്യമായിട്ടുള്ള പഴുതുകൾ അടച്ചുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത്. ശാസ്ത്രീയ തെളിവുകളും CCTV തെളിവുകളും ഉൾപ്പെടെ ഈ കേസിൽ നിർണായകമാണ്. 50 ഓളം CCTV ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഒക്കെ ശേഖരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. നല്ല വിധത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി, നല്ല രീതിയിൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ് സാറ് തന്നെയാണ് നല്ല വിധത്തിൽ കോടതിയിൽ പ്രസന്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. മാക്സിമം പണിഷ്മെന്റ് കിട്ടുന്ന ഒരു ജഡ്ജ്മെന്റ് വരുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. DYSP പ്രതികരണമാണ് കേട്ടത്. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം. പ്രോസിക്യൂട്ടർ ജി മോഹൻരാജും അങ്ങനെ തന്നെയാണ്. പഴുതടച്ചുള്ള അന്വേഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. സമാഹരിക്കാൻ കഴിയുന്ന എല്ലാവിധ തെളിവുകളും സമാഹരിച്ച് കോടതിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 99 സാക്ഷികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പഴുതടച്ചുള്ള അന്വേഷണവും തെളിവുകളുമൊക്കെ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ശക്തമായ ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 5 വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ വിധിയാണ് ഇന്ന് വരാൻ പോകുന്നത്. കേരളം ഒന്നടങ്കം ആ വിധി കാത്തിരിക്കുകയാണ്. പരമാവധി ശിക്ഷ പ്രതിക്ക് കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. 11 മണിയോടുകൂടി കോടതി ശിക്ഷ വിധിക്കും.